ക്രിസ്തുവിൽ എനിക്ക് വളരെ പ്രിയമുള്ളവരെ, സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ജീവിച്ച് ശുഭമായിരിക്കും. ദൈവം നിങ്ങളെ ആശീർവദിക്കവേ ആശീർവദിച്ച് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന തന്നെ എനിക്കിഷ്ടമെന്ന് യഹോവയെ അറിയിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പരമാർത്ഥ ഹൃദയമുള്ള ഇസ്രായേലിന്, ദൈവമക്കൾക്ക് ദൈവം എപ്പോഴും എന്നേക്കും നല്ലവനായിരിക്കുന്നു. എങ്കിലും എൻ്റെ പ്രിയ ദൈവമക്കളെ, ചില സമയങ്ങളിൽ നാം അനേക പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ ചുറ്റി നിൽക്കുമ്പോൾ അതിൽ നമുക്കൊരു സംശയം വന്നു പോകുന്നു, ഭയം വന്നു പോകുന്നു. ഒന്ന്, ആദ്യം എന്ത് തന്നെ ആയിരുന്നാലും, എത്ര ദൈവലീയ ദൈവ മനുഷ്യനായിരുന്നാലും, ജഡം ഒന്നാമത് ക്രിയ ചെയ്യും. ഭയം, സംശയം, പലവിധ ചിന്തകൾ നമ്മെ ചുറ്റി വരും. അതിനെ എല്ലാം നാം ആത്മാവിൽ ജയിക്കുന്നവരായി, സഹോദര, കർത്താവിന്റെ ആത്മാവിനാൽ, കർത്താവിനെ വിശ്വസിക്കുന്ന പ്രത്യാശയാൽ അതിനെ ജയിച്ച് ആ ഭയത്തെ, സംശയത്തെ, പലവിധ ഉപദ്രവങ്ങൾ, കോപം, എന്തും വരാം, എല്ലാവറ്റിനെയും ജയിക്കുന്നവരായി ദൈവത്തിന്റെ മക്കളെ ജീവിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, മരണവും ജീവനും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, എന്തു വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. നോക്കണമേ, ശാപത്തെയും തിരഞ്ഞെടുക്കാം, അനുഗ്രഹത്തെയും തിരഞ്ഞെടുക്കാം. എന്താ സാറേ, ഇത് എല്ലാവർക്കുമാണോ? എല്ലാവരുടെ മുൻപിലും അതുണ്ട്. എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തു വേണമോ അത് നിങ്ങൾക്ക് അവകാശമാക്കുവാൻ അധികാരത്തെ തന്നിരിക്കുന്നു. എങ്ങനെയാണത്? നിങ്ങൾ ശാപത്തെ പറയുന്നോ, ശാപത്തെ വിശ്വസിച്ചോ, ശാപത്തിന് ഭയപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാപം വന്നു ചേരും. നിങ്ങൾ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ യഹോവയുടെ മകനാണ്, ഞാൻ വീണ്ടും ജനിച്ചവൻ, എന്നെ ഈ ശാപങ്ങളൊന്നും തൊടുകയില്ല എന്ന് വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരെ നിൽക്കുമ്പോൾ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതിൽ ചലിക്കാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തെ അവകാശമാക്കും. അതത്രേ ദൈവവചനം പറയുന്നത്. ദൈവത്തിന്റെ നിയമം അത് തന്നെയാണ്. ആത്മാ ഉൽപ്പത്തി പുസ്തകം 3:16-19 വായിച്ചാൽ അവിടെ അത്ഭുതകരമായി പറയപ്പെടുകയാണ്, യഹോവ ഈ ഭൂമിയെ ശപിക്കുന്നു. നോക്കണമേ, ആദാമിന്റെ ഹവ്വയുടെയും തെറ്റുകൾ, അവരുടെ അനുസരണക്കേട് മുഖന്തം കർത്താവ് ഭൂമിയെ ശപിക്കപ്പെടുകയാണ്. നീ നിമിത്തം ഭൂമി ശപിക്കപ്പെടും. നീ ജീവനോടിരിക്കുന്ന കാലമെല്ലാം അധ്വാനത്തോടെ, മുഖത്തെ വിയർപ്പോടുകൂടെ അതിന്റെ ഫലം ഉണ്ടാകും. അതിന് നീ മുള്ളും പറക്കാരെ മുളിക്കും. നീ അതിനെ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. പൊടിയിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നോക്കണ, ചില കാര്യങ്ങളെ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. നീ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നിന്റെ വേദന വളരെ വർദ്ധിപ്പിക്കും. നീ വേദനയോടുകൂടെ മക്കളെ പ്രസവിക്കും. നിന്റെ ഇഷ്ടം നിന്റെ ഭർത്താവിനോടുകൂടെ ആയിരിക്കും, അവൻ നിന്നെ ഭരിക്കും. ഈ ലോജിക് എല്ലാം, ഈ മുറകളെല്ലാം, ഈ രീതികളെല്ലാം എപ്പോൾ വരുന്നു? ആദാമിന്റെ മുമ്പിൽ വന്നതാണ്. പ്രിയ ദൈവമക്കളെ, അനുസരണമില്ലായ്മയുടെ മക്കൾക്ക് വെച്ചിരിക്കുന്ന ശാപം, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നിരന്തരമായി ഇതിനേക്കാൾ ഭയങ്കരമായ ഒരു വിഷയം കത്തുന്ന നരകമാർക്കായി അനുസരിക്കാത്ത മക്കൾക്കു വേണ്ടി. ഈ ലോകത്തിൽ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ, ദൈവകൽപ്പന വിശ്വസിക്കാതെ താറുമാറാ ജീവിക്കുന്നവർക്ക് വേണ്ടി കത്തുന്നൊരു നരകം സൂക്ഷിക്കപ്പെടുന്നു. അതിന് മാറ്റമില്ല. എന്നാൽ ഈ ആദാമിന്റെ മുഴുവൻ ശാപങ്ങളെ മുറിക്കുന്ന ആ കാൽവരി ക്രൂശിന്റെ രക്ഷ നമുക്കുണ്ട്. സഹോദര, ആ ശാപത്തിന്, ആ ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി നാം പുതുതായി ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചവർ, ദൈവത്താൽ ജനിച്ചവർ, യേശുവിന്റെ കുടുംബമാണ് നിങ്ങൾ. ആ ക്രിസ്തു കാൽവരി ക്രൂശ് മരത്തിൽ നിങ്ങളുടെ ശാപങ്ങളെല്ലാം അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ, നിങ്ങളുടെ അപമാനങ്ങളെ, ദുഃഖങ്ങളെ, ശിക്ഷാവധികൾ അവൻ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും എന്താണ്? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ഇനിയും പലവിധ അടിമത്വങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും വിടുതൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. എന്റെ പ്രിയ ദൈവമക്കളെ, ഇതൊരു അത്ഭുതകരമായ വിഷയം. എന്തെന്നാൽ അതാണ് ദൈവവചനം. 2 കൊരിന്ത്യലേഖനം 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അതെല്ലാം പുതുതായി.
എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും ഈ ശാപം നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കുവാൻ, നിങ്ങളെ പറ്റി പിടിപ്പാൻ അതിന് അധികാരമില്ല. യാതൊരു ഇരുളിനും എത്ര വലിയ അന്ധകാര ശക്തിക്കും വെളിച്ചത്തെ പറ്റിക്കൊള്ളുവാൻ അധികാരമില്ല. വെളിച്ചത്തിന്റെ മേൽ അതിന് ഭരണം നടത്തുവാൻ കഴിയുകയില്ല. എങ്ങനെയാ വെളിച്ചത്തിന് വെളിച്ചത്തെ ഇരുട്ടാക്കുവാൻ ഒരു ഇരുട്ടിന് കഴിയാതിരിക്കുന്നുവോ, ഒരു വെളിച്ചത്തെ മറയ്ക്കുവാൻ ഇരുട്ടിന് കഴിയാതിരിക്കുന്നുവോ, അതുപോലെ ശാപത്തിനും നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. നിങ്ങൾ യേശുവിന്റെ കുടുംബം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടും വീണ്ടും ജനിക്കപ്പെട്ടവർ. ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, യാതൊരു പാരമ്പര്യ ശാപങ്ങളും നിങ്ങളെ തൊടുകയില്ല, നിങ്ങളെ ഞെരുങ്ങുകയില്ല, നിങ്ങളെ തുടരുവാൻ സാധ്യമല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചവർ. ഏതോ മാതാപിതാക്കൾക്ക് ജനിച്ചത് സത്യം, ലൗകിക പൂർവമായി ജനിച്ചത്, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നു, ആ ജനത്തെ മാനിക്കുന്നു, ബട്ട് നാം വീണ്ടും ദൈവത്താൽ, ജലത്താലും ആത്മാവിനാലും ജനിച്ചവർ. നാം പരാജയപ്പെടുവാൻ, നമ്മെ തൊടുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും അധികാരം തന്നിട്ടില്ല. പ്രിയ ദൈവമക്കളെ, റോമലേഖനം 8:37 വായിച്ചാൽ, ഇവ എല്ലാറ്റിലും നമ്മിൽ സ്നേഹിക്കുന്നവൻ മുഖാന്തരം നാം പൂർണ്ണ ജയാളികളായിരിക്കുന്നു. അങ്ങനെ പൗലോസ് പറയുകയാണ്, ഇവ എല്ലാറ്റിലും, ഇതുപോലുള്ള എല്ലാ പ്രശ്നത്തിൽ നിന്നും നാം നമ്മെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എത്ര വലിയ ഭാഗ്യമാണ് പൂർണ്ണ ജയം പ്രാപിക്കുന്നവരായി ജീവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു നാളും ഭയപ്പെട്ടു പോകരുത്. മരണവും ജീവനും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതുപോലെ അനുഗ്രഹവും ശാപവും പോലും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നിങ്ങൾ ഇനി ഒരു നാളും ഒരിക്കലും എന്ത് ചെയ്യരുത്, ശാപത്തെക്കുറിച്ച് സംസാരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. എത്ര പേർ മറന്നാലും, എത്ര പേർ നശിച്ചാലും, എത്ര പേർ സംഹരിക്കപ്പെട്ടാലും, ഈ ശാപം എന്തെന്നറിയാത്ത എത്രയോ നാശങ്ങൾ, ആപത്തുകൾ, കുടുക്കുകൾ എത്രയോ പേർക്ക് വന്നാലും അത് നിങ്ങളെ ഞെരുങ്ങുവാൻ സാധ്യമല്ല. നിങ്ങളുടെ കുടുംബം ശാപമായിരുന്നാലും, പാരമ്പര്യ ശാപമായിരുന്നാലും, ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട മക്കൾ, ക്രിസ്തുവിന്റെ കുടുംബമായി ജീവിക്കുന്നവരെ അത് തൊടുവാൻ സാധ്യമല്ല. ക്രിസ്തുവിന്റെ പരമ്പരയായിരിക്കുന്നു നിങ്ങൾ. പ്രിയ ദൈവമക്കളെ, നോക്കണേ, ഈ ഭൂമി, ശപിക്കപ്പെട്ട ഭൂമി ക്രിസ്തു നിമിത്തമായി വീണ്ടെടുക്കപ്പെടുകയാണ്, വീണ്ടെടുക്കപ്പെടുകയാണ്. നിങ്ങളും ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടത്രേ മക്കളെ, നിങ്ങൾ ദൈവത്താൽ ജനിച്ച്. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, 1 യോഹന്നാൻ 4:4, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്താൽ ജനിച്ച് അവരെ ജയിച്ചുമിരിക്കുന്നു. അവരെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? എന്തെന്നാൽ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അതേ ദൈവമക്കളെ, എങ്ങനെ നിങ്ങളെ ഒരു മന്ത്രവാദം, ഒരു ആഭിചാരം, മന്ത്രവാദ ബന്ധനം നിങ്ങളുടെ മേൽ ഭരിക്കുവാൻ അതിന് അധികാരമില്ല. വിശ്വസിക്കുക, ഏതൊരു മന്ത്രവും ആഭിചാരമോ ശുദ്രമോ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. യാതൊരു ശാപത്തിനും നിങ്ങളുടെ മേൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. നീതിമാന്റെ അവകാശത്തിന്മേൽ ഓ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. അതെന്തായിക്കൊള്ളട്ടെ, എത്ര വലിയ കാര്യമായിട്ട് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിൽ ഇരിക്കുകയില്ല. കർത്താവ് ഞങ്ങളോട് പ്രസംഗിക്കാൻ, പൗലോസിന് പ്രസംഗിക്കാൻ എന്ത് ജോലി നൽകുന്നു ചോദിച്ചാലും, ഞങ്ങൾക്ക് നൽകപ്പെട്ട ജോലി, പൗലോസിന് നൽകപ്പെട്ട, വിശുദ്ധ പൗലോസിന് നൽകപ്പെട്ട അതേ ജോലി എന്താണെന്ന് ചോദിച്ചാലും, അപ്പോസ്തല പ്രവൃത്തി 26:18 വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ മക്കൾ, എൻ്റെ പ്രിയ സഹോദരന്മാർ, ആമേൻ. എന്നെ വിശുദ്ധീകരിക്കപ്പെട്ട അവകാശം ലഭിക്കേണ്ടവന് അവരുടെ കണ്ണ് തുറപ്പാനും, നോക്കണേ, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം. എന്താണ് നിങ്ങൾ പ്രാപിക്കുന്നത്? പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത്, പ്രാപിക്കുന്നത്? ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടവന്. സഹോദര, വിശുദ്ധീകരിക്കപ്പെട്ടവർക്കായി ഒരു മഹത്വമേറിയ, മേന്മേറിയ അവകാശമുണ്ട്. ഒരു കാര്യം നന്നായി തിരിച്ചറിയുക, ദൈവത്തിന്റെ സ്വതന്ത്രന്മാരാണ് നിങ്ങൾ, ദൈവത്തോടുകൂടെ കൂട്ടവകാശികളെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മണ്ണാന മനുഷ്യനും അവൻ നിസ്സാരമായി ചിലപ്പോൾ കരുതപ്പെടുന്ന നമുക്ക്, ആരും മാനിക്കാത്ത, എത്രയോ പ്രശ്നങ്ങൾ നിറഞ്ഞ, ആപത്തുകൾ നിറഞ്ഞ, ചഞ്ചലം നിറഞ്ഞ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക്, നിങ്ങൾക്കും എനിക്കും ഇനി എന്തെല്ലാം ഉപദ്രവത്തിലിരുന്നാലും, പ്രിയ സഹോദര സഹോദരങ്ങളെ, എത്ര പാടുകൾ, പ്രയാസങ്ങൾ, നിന്നയാൽ നിഷ്ഠൂരമായ അവസ്ഥകളിൽ, കഷ്ടങ്ങളിലിരുന്നാലും, ആരും വിടുവിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിലും,
നിങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, കർത്താവ് എന്ത് പറയുന്നു, പാപമോചനത്തെയും വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടവന്, അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, ശാപം, മരണം, ദുഃഖം, വ്യാധി, അടി, അപമാനം, ഇങ്ങനെയുള്ള എല്ലാ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും, നോക്കണേ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിയാനും, നോക്കണേ, ശ്രദ്ധിക്കണമേ, അവർ ഇരുട്ടിൽ നിന്ന്, നിങ്ങൾ ഇരുട്ടിൽ നിന്ന്, ഇരുട്ടിന്റെ മാർഗത്തെ വിട്ട്, ഇരുട്ടിന്റെ അന്ധകാര ശക്തികൾക്ക് അടിപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് തിരിയുന്നു. വെളിച്ചത്തിലേക്ക് തിരിയുക, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയേണ്ടതിന് ഞാൻ ഇപ്പോൾ അവരുടെ കണ്ണ് തുറക്കേണ്ടവന് അവരെ അവരുടെ അടുക്കൽ അയക്കുന്നു. സഹോദര, ഒരു സുവിശേഷകൻ എന്തിനു വേണ്ടി അയക്കപ്പെടുന്നു? ഒരു ഉപദേഷ്ടാവ് എന്തിനു വേണ്ടി അയക്കപ്പെടുന്നു? ഈ അസൈൻമെന്റിന് വേണ്ടി അയക്കപ്പെടുന്നു. അവരുടെ കണ്ണുകളെ തുറക്കേണ്ടവന് കണ്ണുകൾ തുറക്കപ്പെടണം. സത്യമറിയണം, നീതി അറിയണം, നീതിയിൻ പ്രകാരം പ്രാർത്ഥിക്കണം. വെറുതെ എന്തോ പ്രാർത്ഥിച്ച ഉടനെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിൽ ചെല്ലുന്നില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ചെവി കൊടുക്കാതെ വണ്ണം നിങ്ങളുടെ അനുസരണക്കേട് തന്നെ യഹോവയുടെ മുഖം നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു. സഹോദര, അവൻ നിങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ലംഘനങ്ങളും അനുസരണക്കേടുകളും അവന്റെ മുഖത്തെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നു. അതത്രയത് തടുക്കുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, നോക്കുക, നാം വിശുദ്ധ ജീവിതം, വിശുദ്ധന്മാരുടെ അവകാശത്തെ പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവർ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയേണ്ടതിന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അതേ തിരുവെഴുത്തിന്റെ രഹസ്യങ്ങളെ അറിയേണ്ടവന് കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. സത്യം നാം അറിയുമ്പോൾ, വേദപുസ്തകത്തിന്റെ രഹസ്യം അറിയുമ്പോൾ, ആ സത്യം തന്നെ നമ്മെ വിടുവിക്കും. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയേണ്ടതിന് എന്ത് ചെയ്യണം? അതിനാണ് നിന്നെ അയച്ചിരിക്കുന്നത്. ഒരു പ്രസംഗം, ഒരു കാര്യം, ഒരു സുവിശേഷകൻ, ശുശ്രൂഷകൻ അയക്കപ്പെടുന്ന ലക്ഷ്യം നന്നായി അറിയുക. അതുപോലെ കാരണം കൂടാത്ത ശാപം ഫലിക്കയില്ല. സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം കൂടാതെ ആര് നിങ്ങൾക്ക് വിരോധമായി ശാപം പ്രസ്താവിച്ചാലും അത് ഫലിക്കയില്ല. അതിലൊരു വ്യവസ്ഥയുണ്ട്, കാരണത്തോടെ ശാപം വന്നാൽ ഫലിക്കുമോ? ഫലിക്കും. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നുണ്ടെങ്കിൽ ശാപവും കൂടെ കിടക്കും. അതുകൊണ്ട് പാപമോചനത്തെ നാം പ്രാപിക്കണം. ദൈവത്തിന് നീതിയുള്ള മക്കളായി ജീവിക്കണം. നമ്മുടെ കാര്യങ്ങൾ സകലത്തെയും ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. നിങ്ങളെ ഒരു നാളും അവൻ കൈവിടില്ല. ദൈവമക്കളെ, ഈ അത്ഭുതമായ കാര്യം പ്രിയ ദൈവമക്കളെ, ഇനി ശാപത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, വിടുവിക്കപ്പെട്ടവർ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ. ആദാമിന്റെ തലമുറയിൽ, ആദാം ഹവ്വ തലമുറയിൽ നിന്ന് വന്ന ശാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പൂർവികന്മാർ വന്ന ശാപങ്ങൾ, ഈവൻ നമ്മുടെ മുൻ ജീവിത കാലത്തിൽ നടന്ന പാപങ്ങളാൽ വന്ന ശാപങ്ങൾ, ന്യായപ്രമാണം പറയുന്ന എല്ലാ ശാപങ്ങളെയും അവൻ മുറിച്ച് നിങ്ങൾക്ക് വിരോധമായി എഴുതപ്പെട്ട കയ്യെഴുത്തുകൾ, തകിടുകൾ എല്ലാം എഴുതപ്പെട്ട, എഴുതപ്പെടാത്ത, അഭിചാരം ചെയ്യപ്പെട്ട, നേർക്കയക്കപ്പെട്ട സകലത്തെയും ക്രൂശിൽ അവൻ ആണിയിൽ തറച്ചു. അതോടുകൂടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു. എനിക്ക് പ്രിയതയ മക്കളെ, നിങ്ങൾ ജീവിച്ച് ശുഭമായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ആമൻ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് വേണ്ടി വെളിച്ചവും നന്മയും വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനെ കൊയ്യുക. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയുക. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളത് കൊയ്തെടുക്കും. നിങ്ങൾ ഭൂമിയുടെ ഫലത്തെ അനുഭവിക്കും. പ്രിയ ദൈവമക്കളെ, നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ശാപക്കെട്ടുകൾ എല്ലാം ഉടയേണ്ടവന് അപ്പാ, സഹോദര, ഇനി മേലും ഈ ശാപത്തിന് ഞങ്ങളുടെ മേൽ ഇനി അധികാരമില്ല. ഈ അന്ധകാര ശക്തികൾക്ക്, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല എന്നത് ഞാൻ ഏറ്റുപറയുന്നതിൽ ചലിക്കാതെ ഉറപ്പിച്ചിരിക്കാം. അനുഗ്രഹത്തെ, സൗഖ്യത്തെ, ജയത്തെ അവകാശമാക്കാം. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ ഫയല് നിങ്ങളുടെ സ്നേഹിതന്മാർക്കും ബന്ധങ്ങൾക്കും അയക്കുവാൻ മറന്നു പോകരുത്. ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നല്ല ശീലങ്ങളെ ജീവിതത്തിൽ നിലനിർത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദീർഘസമയം പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുക. പ്രിയ ദൈവമക്കളെ, നന്നായി പ്രാർത്ഥിക്കുക, തുടർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിലാകുന്ന അനുഭവം വരെയും പ്രാർത്ഥിക്കുക. നിങ്ങൾ
പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും ദാഹത്തോടും വാഞ്ചയോടും അധികം അധികം സമയം പ്രാർത്ഥിക്കുന്ന രഹസ്യം, അധിക സമയം പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറും പ്രാർത്ഥിക്കും തോറുമാണ് നിങ്ങൾക്ക് ഒരു ഉഷ്ണം, ഒരു തീ ദൈവ ശബ്ദമുണ്ടാകും. നിങ്ങൾ കാത്തിരുന്ന് സഹിഷ്ണുതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പോഴും നിങ്ങൾ ശാന്തമായിരിക്കും. കർത്താവ് എന്നോട് സംസാരിക്കണമേ, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു, അങ്ങ് എന്നോട് സംസാരിക്കണമെന്ന് ശാന്തമായി കാത്തിരിക്കണം. അനേക വലിയ വലിയ വിശുദ്ധന്മാരത് പറഞ്ഞിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, തിരുവെഴുത്തും അത് തന്നെ പറയുന്നു, നീ മിണ്ടാതിരുന്ന് അവൻ എന്ത് പറയുന്നുവെന്ന് കാത്തിരിക്കുക. അവൻ ദൈവസന്നിധിയിൽ ഞാൻ ക്ഷമസഹിഷ്ണുതയോടെ കാത്തിരുന്നു. ഓ, അവൻ എന്റെ അടുക്കലേക്ക് തിരിഞ്ഞ് എന്റെ അപേക്ഷയുടെ ശബ്ദം കേട്ടുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക, ദീർഘസമയം പ്രാർത്ഥിക്കുക. അല്പാൽപമായി നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം വളരണം. ഏർലി മോർണിംഗ്, അല്പാൽപമായി രാത്രി, അർദ്ധരാത്രി എന്ന് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതങ്ങൾ വളർന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഒരു നാളും തോറ്റുപോകത്തില്ല. തോറ്റുപോകുന്നവൻ പ്രാർത്ഥിക്കുകയില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, അത് ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കേരള മീറ്റിംഗ് ൾക്കായി പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. അത് വലിയ ആശ്ചര്യകരമായ കാര്യം ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏരിയകളിൽ നിന്ന്, കേരളത്തിൽ മുഴുവനിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ, പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, ഗ്രൂപ്പ് ലീഡേഴ്സ് എല്ലാവരും നല്ല സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് വലിയ അനുഗ്രഹങ്ങളെ കൽപ്പിക്കും. അതിലൊരു വലിയ പങ്ക് നിങ്ങൾക്കും ദൈവം നൽകും, അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മുഴങ്ങാൽ മടക്കുവാൻ കഴിയുന്നവർ മുഴങ്ങാൽ മടക്കുക, അല്ലെങ്കിൽ ആയിരിക്കുന്ന നിലയിൽ തന്നെ കണ്ണുകളെ അടച്ചോ. യാത്ര ചെയ്യുന്നുവെങ്കിൽ, മറ്റു സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കണ്ണ് തുറന്നും പ്രാർത്ഥിക്കാം, തെറ്റില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കണം. നിങ്ങളുടെ ഹൃദയവും മനസ്സും കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കണം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അങ്ങേ നന്ദിയോടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അനേകം ജനങ്ങൾ, എൻ്റെ സ്നേഹിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ പലവിധ ഞെരുക്കങ്ങളിലും ഉപദ്രവങ്ങളിലും കാവലുകളിലും ഓ ആകുലതയോടെ ഇരിക്കുന്നവർ, എന്ത് കാരണമാണോ ഇതെന്നറിയാതിരിക്കുന്നവർ, എന്തുകൊണ്ട് ഈ ഉപദ്രവം, എന്തുകൊണ്ട് പീഡ, എന്തുകൊണ്ട് വ്യാധി, എന്തുകൊണ്ട് ഇത്ര കഷ്ടം, എന്തുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത കഷ്ടങ്ങളും വ്യാധികളും എന്നെ ചുറ്റി നിൽക്കുന്നുവെന്ന് അറിയാത്ത സാഹചര്യത്തിൽ എൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് നൽകിയ പ്രശസ്തനീയമായ വിശ്വസനീയമായ സന്ദർശനത്തിനായി നന്ദി. അങ്ങയുടെ വചനത്തെ പങ്കുവച്ചതിനായി നന്ദി കർത്താവേ. നന്ദി പറയുന്ന കർത്താവേ, യാതൊരു ബലത്തിനാലും സൈന്യത്താലും ശക്തിയാലും അല്ല, മറ്റൊന്നിനാലും അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആകും എന്ന് പറയപ്പെട്ടതുപോലെ ഇവർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാവിധ ദുരന്തങ്ങൾ, ഉപദ്രവങ്ങൾ, എല്ലാവിധ ചഞ്ചലങ്ങളിൽ നിന്നും അവൻ ആകുലതകളും ഇന്ന് തന്നെ മാറിപ്പോകുവാൻ പാരമ്പര്യ ശാപങ്ങൾ മുറിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കാൽവരി ക്രൂശിൽ ശാപത്തെയും അപ്പാ നീ അങ്ങ് തന്നെ ഏറ്റെടുത്ത് മനുക്കുലത്തിൻ്റെ ശാപത്തെ ഈ പ്രിയ മക്കൾ പ്രാർത്ഥന നിലയിലായിരിക്കുന്ന ജയിൽ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ ജനത്തിനും അങ്ങ് തന്നെ ക്രിസ്തു തന്നെ ഞങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി നന്ദി പറയുകയാണ് കർത്താവേ. നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ, കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ മേൽ ശാപമിനിയില്ല, ശാപമില്ല. ശാപത്തിൻ്റെ അടിമത്വം ഇനി നിലനിൽക്കുവാൻ സാധ്യമല്ല. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദുഷ്ടന്റെ ചെങ്കോൽ ജനത്തിന്റെ മേൽ നിലനിൽക്കാതെ വണ്ണം അങ്ങയുടെ വടിയും കോലും ഇവരെ ആശ്വസിപ്പിക്കേണ്ടവനായി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവരെ കൊണ്ടുപോയി നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നല്ല ഇടയൻ, അങ്ങാകുന്നു നല്ല ഇടയൻ. അവർക്ക് നൽകപ്പെട്ട, ഞങ്ങൾക്ക് നൽകപ്പെട്ട വലിയ ഭാഗ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്ദി പറയും, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ആദാമിലൂടെ വന്ന യാതൊരു ശാപങ്ങളും, അല്ലെങ്കിൽ പാരമ്പര്യമായി വന്ന യാതൊരു ശാപങ്ങളും, കാരണം കൂടാതെ ആരെല്ലാമോയിട്ട യാതൊരു ശാപങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിലനിൽക്കാതെ വണ്ണം ഇന്ന് യേശുവിന്റെ രക്തത്താൽ, അപ്പാ കാൽവരി ക്രൂശിലെ ത്യാഗത്താൽ അവയെ സംഹരിക്കുകയാണ് ഞങ്ങൾ. ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ തന്നെ സകലത്തെയും ഞങ്ങൾ സംഹരിക്കുന്നു. അയ്യോ, ഞാൻ പാപിയായിരിക്കുന്നു, എൻ്റെ പാപങ്ങൾ വലിയത്. അയ്യോ, ഗിൽറ്റി കോൺഷ്യസിൽ പാപബോധത്തോടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തന്നെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഇപ്പോൾ തന്നെ കഴുകി വിശുദ്ധീകരിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പിക്കുന്നു പിതാവേ. വിശുദ്ധീകരിക്കപ്പെടേണ്ടവന്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ, ഇടയിലുള്ള നന്മകളും മഹത്വവും ഓരോരുത്തരും പ്രാപിക്കേണ്ടവനായി ദൈവമായ കർത്താവ് ഒരു പാപമോചനത്തെ നൽകുന്നു.
നൽകുന്നതിനായി സ്തോത്രം, വിശുദ്ധീകരിച്ച് അങ്ങയുടെ രക്ഷയെ നൽകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ ഇരുട്ടിനെയും വിട്ട് പ്രകാശത്തിലേക്ക് വരുവാൻ ഇന്ന് തന്നെ അവരുടെ കണ്ണുകളെ തുറക്കേണ്ടവനാ ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഇപ്പോഴും ഇപ്പോഴും സാത്താനിൻ എല്ലാ അധികാരത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടവന്, ഈ പാപശാപ ലോകത്തെ അങ്ങ് ജയിച്ചതുപോലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരും ജയിപ്പാനുള്ള ഒരു കൃപയ നൽകുന്നതിനായി നന്ദി. ഒന്നും ഒന്നും ഇവരെ ഒരു ദോഷവും വരുത്താതെ വണ്ണം, ഒന്നും ഇവരെ അടിമപ്പെടുത്താതെ വണ്ണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ എല്ലാവിധ ശാപങ്ങളെയും മന ചാഞ്ചല്യം വരുത്തുന്ന ആഭിചാര ബന്ധനങ്ങളെയും യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ കത്തിച്ച് ചമ്പലാക്കുന്നു, ഞങ്ങൾ നിർമൂലമാക്കുന്നു. സമൃദ്ധി ഉണ്ടാകട്ടെ, ഒരു പുനർജീവിതം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും കർത്താവ് തന്നെ ഏറ്റെടുക്കണമേ അപ്പാ. കാരണം കൂടാതെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വ്യാധികൾ ഇനി ഇല്ലാതെ വണ്ണം എല്ലാം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. വ്യാധികൾ സൗഖ്യമാകട്ടെ, കഷ്ടങ്ങൾ, വേദനകൾ, നിരാശകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ യേശു ക്രിസ്തുവിൻ ശക്തിയേറിയ നാമത്തിൽ. ആമേൻ. ഈ പിരിഞ്ഞുപോയ കുടുംബങ്ങൾ ഒന്നാകേണ്ടവനാ യേശുവിന്റെ നാമത്തിൽ. വേർപെട്ടു പോയ കുടുംബങ്ങൾ, വേർപെട്ടു അഴിവസ്ഥയിൽ ഇരിക്കുന്ന കുടുംബങ്ങൾ, വേർപെടുവെന്ന് തോന്നിപ്പിക്കുന്ന കുടുംബങ്ങൾ ഒന്നു ചേരേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന സംശയത്തിന്റെ ആത്മാവ്, കോപത്തിന്റെ ആത്മാവ്, വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ സംഹരിക്കപ്പെടേണ്ടവനായി. കുടുംബങ്ങൾ ഇത് ഫലമില്ലാതെ വണ്ണം അപ്പാ പ്രിയ സഹോദരി സഹോദരന്മാരെ യാതൊരു വിധത്തിലും അത് അടിമപ്പെടുത്താതെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതലുണ്ടാകട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പാ സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾ, നീണ്ട കാലമായി കഷ്ടപ്പെടുന്ന ദമ്പതികൾക്ക് കർത്താവ് ഒരു അനുഗ്രഹത്തെ കൽപ്പിക്കുമാറാകണമേ. ഇപ്പോൾ തന്നെ അത് നടക്കട്ടെ. എല്ലാ ശാപങ്ങളെയും ഇരുട്ടിന്റെ ആധിപത്യങ്ങളെയും ഞങ്ങൾ മുറിച്ചു മാറ്റുന്ന യേശുവിൻ നാമത്തിൽ എൻ്റെ മക്കൾക്കൊരു വിടുവൽ ഉണ്ടാകട്ടെ. എല്ലാ ബലഹീനരുടെ സ്പിരിറ്റിനെയും എല്ലാവിധ ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഉടയ്ക്കുകയാണ്. അവർ സാക്ഷികളായി മാറട്ടെ, അവർ പ്രസവിക്കട്ടെ, അവർ ദൈവം അവരുടെ ഗർഭഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തിന്റെ ഫലത്തെ അങ്ങയുടെ അവകാശമായി നൽകേണ്ടവന് ഇന്നൊരു അമൻ പുനർജീവനം ഉണ്ടാകട്ടെ. വിവാഹത്തിന് വേണ്ടി ദീർഘകാലമായി കാത്തിരിക്കുന്ന സ്നേഹമുള്ള മക്കൾ ഓരോരുത്തരെയും കർത്താവ് തൊടേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി എൻ്റെ ദൈവം കർത്താവ് യുദ്ധം ചെയ്യേണ്ടവനായി. ഓ എവിടെയായിരിക്കുന്നുവോ അവർക്ക് വരേണ്ട സമ്പത്ത്, അവർക്ക് വരേണ്ടിയ തുണ, അവർക്ക് വരേണ്ടിയ നന്മ എവിടെയുണ്ടോ ആ പരിശുദ്ധ ദൂതന്മാർ ചെന്ന് വേഗത്തിൽ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും പറയുന്ന സർവശക്തനായ ദൈവം കൽപ്പിക്കണമേ. ആ മകൾക്കുള്ള വരൻ എവിടെയായിരിക്കുന്നുവോ, ആ മകന് വേണ്ടിയുള്ള വധു എവിടെയിരിക്കുന്നുവോ കടന്നു വരട്ടെ. അങ്ങയുടെ തിരുവെഴുത്തിൽ അങ്ങയുടെ വചനം പറയുന്നത് പോലെ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും പറയുന്ന നല്ല കർത്താവ് അങ്ങയുടെ കരത്തെ ചലിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക വിഷയങ്ങളും പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. അവിടുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നവനായി നന്ദി. അനേകം കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. അങ്ങേക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന മക്കളിൽ നിരവളിയുടെ ശബ്ദത്തിങ്കൽ, ഓ യാചനയുടെ ശബ്ദത്തെ ദൈവം കേൾക്കുന്ന ായി നന്ദി. അനേക പ്രായമുള്ള അമ്മമാരുണ്ട്, അനേക പ്രായമുള്ള പുരുഷന്മാർ കൈവിടപ്പെട്ടവരുണ്ട്, അനേക വിധവമാരുണ്ട്, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരുണ്ട്, സാധുക്കളും ആശ്വാസം മറ്റവരുമായിരിക്കുന്ന അനേക സഹോദരി സഹോദരന്മാരെ എന്റെ ദൈവമായ കർത്താവേ, ഐശ്വര്യത്തിൽ സമ്പന്നനേ, ആകാശത്ത് ഞങ്ങളുടെ മനസ്സലിവ് ഇറങ്ങി വരട്ടെ, അങ്ങയുടെ ഹിതം വിളങ്ങി വരട്ടെ. വീണ്ടെടുപ്പിനായി എല്ലാ ബലഹീനതകളെയും മാറ്റേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ അങ്ങയുടെ കൃപ അങ്ങയുടെ ജനത്തെ ചുറ്റിക്കൊള്ളട്ടെ, അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഇനി അവർക്ക് ശാപമില്ല. പാപമോചനത്തെയും പാപക്ഷമയുടെ ഉറപ്പിനെയും പ്രാപിച്ചവർ, ഇവരുടെ മേലിനി യാതൊരു ശാപത്തിനും യാതൊരു പൈശാചിക ശക്തികൾക്കും യാതൊരു അന്ധകാര ശക്തികൾക്കും ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള അവകാശത്തെ, മഹത്വത്തെ, മേന്മയെ അവർ അവകാശമാകേണ്ടവന് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. നന്ദി പിതാവ്. ഈ സമൂഹത്തിൽ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇവരെ നടത്തേണ്ടതിനായി പരിപാലിക്കേണ്ട
ഇരിക്കേണ്ടവനായി, ആശ്വാസപ്രദനായി സഹായിയായി ഇരിക്കേണ്ടവന്, സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹമുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട, ഇത് പ്രധാനപ്പെട്ട കാര്യം. മുന്നേ തന്നെ ഈ ശാപത്തെ കുറിച്ചൊരു ഭയലിട്ടുണ്ട്, അത് കാണാത്തവർ അത് കാണുക. നിശ്ചയമായി നിങ്ങൾ ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ശാപം എന്നതിന് ഇത്ര മാത്രമേ ഉള്ളൂ അധികാരം. നിങ്ങളുടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നതിൽ ചലിക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മേൽ വേല ചെയ്യുവാനേ പ്രാർത്ഥിക്കും. ഇന്നലെ വരെ പ്രവർത്തിച്ചെങ്കിലും നിശ്ചയമായും വിശ്വസിക്കുക, ഇത് നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇട്ട് കേട്ട് ഇതിലെ രഹസ്യങ്ങളെ അറിഞ്ഞുകൊണ്ട്, ഇത് കേട്ടാൽ മാത്രം പോരാ, പ്രാർത്ഥന കേൾക്കുകയല്ല, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിട്ടും കേൾക്കുന്നവരായി മാത്രമല്ലാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ചോദിക്കുന്ന ഏവരും ലഭിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയെ ഉത്സാഹത്തോടെ ചെയ്യുക. കർത്താവ് തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിശ്ചയമായും കർത്താവ് പ്രതിഫലം നൽകും. ഇതിൻ്റെ കമൻസ് തുടർന്ന് എഴുതുക. ദൈവം ചെയ്യുന്നതുവരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, കർത്താവ് നിശ്ചയമായിട്ട് ചെയ്യും. ക്രിസ്തുവിൽ വളരെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് വീണ്ടും അറിയേണ്ടവന് ഈ ശുശ്രൂഷയുടെ സാക്ഷികൾ കടന്നു വന്ന വഴികൾ കെനിയ, ഉഗാണ്ട, റുവാണ്ട പോലുള്ള ആഫ്രിക്ക രാജ്യങ്ങളിൽ നടന്നതാ യോഗങ്ങൾ, ഒറീസ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര നടന്ന അനേകം കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളുടെ വെബ്സൈറ്റിനെ മറക്കാതെ കാണുക, www.raviabrahamministries.org.